ഒരുപക്ഷെ ഞാൻ പേടിച്ച് അവനെ ആ അവാർഡ് വാങ്ങാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ അതെന്റെ മോളോട് കാട്ടുന്ന വലിയൊരു ദ്രോഹമായി പോയെന്ന്. പക്ഷെ മോളെ, ഒരുപക്ഷെ നീ അവനെ കാണാൻ വേണ്ടി ഇവിടെ വന്നാൽ അവൾക്ക് അവൾക്ക് സത്യം മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യും മോളെ? അറിയില്ലമ്മേ, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം. ഇനി ഞാനും എൻ്റെ മോളും ഒരിക്കലും ഇരുട്ടിൽ ജീവിക്കില്ല. ആർക്കും ഞങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. മോളെ, നിനക്ക് ഇത്ര ബുദ്ധിയില്ലേ? നീ ഇന്ന് വരെ നിന്റെ ജീവിതത്തിലെ ഓരോ തീരുമാനവും ആശിഷിനെ ഓർത്തുകൊണ്ട് മാത്രമാ ചെയ്തത്. ഓരോ കാര്യത്തിലും, ചെറുതും വലുതുമായ ഓരോ കാര്യത്തിലും, നിന്റെ ഓരോ ശ്വാസത്തിലും ആ ആശിഷിന്റെ അടയാളം പതിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ ആ ചെറിയ കുട്ടി അവനെ നിനക്ക് ധൈര്യം തന്നു. എന്റെ മോളെ, നീ 11 വർഷത്തെ തടവിൽ നിന്നും മോചിതയായി. നിന്നെ ഓർത്തെനിക്ക് സന്തോഷമുണ്ട് മോളെ, അഭിമാനമുണ്ട്. നിന്നെയും നമ്മുടെ ഈ പാവക്കുട്ടിയെയും കുറിച്ച് ഓർക്കുമ്പോ ഈ സമയത്ത് ഇതാരാ വന്നത്? നീ ഇവിടെ നിക്ക് മോളെ, ഞാൻ നോക്കിട്ട് വരാം. നിങ്ങൾ എല്ലാരും എന്താ നിർത്തിക്കളഞ്ഞ് കളിക്കുന്നേ? ഏത് മരമുണ്ടെന്നാണോ രാവിലെ തന്നെ എഴുന്നള്ളിയിരിക്കുന്നത്? എന്തായത്? മലയാളത്തിൽ റോസാപ്പൂ, ഹിന്ദിയിൽ ഗുലാബ്, ഏത് ഭാഷയിൽ വേണമെങ്കിലും വിളിക്കാം, പക്ഷെ സുഗന്ധം മാറില്ല. സത്യമായിട്ടും എന്തിനാ നീ വീടിനകത്തേക്ക് കയറി? പെട്ടെന്ന് ഇറങ്ങി പോ, 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 പോ. ഞാനൊന്ന് പറയട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആദ്യം നീ ആരാണെന്ന് പറഞ്ഞിട്ട് മതി ഇനിയുള്ള സംസാരം. ഇലക്ട്രീഷ്യൻ എന്ന് വിചാരിച്ചോ? അതെ, രണ്ട് ഹൃദയങ്ങളുടെ ലൈൻ കണക്ട് ചെയ്യുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ശരിയാക്കി തരും. പറയാൻ ഒട്ടും മടിക്കണ്ട, എന്നെ വിശ്വസിക്കാം. എന്താജ്ഞാപിച്ചാലും ഞാനത് നടത്തി തരും. ആദ്യം നീ വാചകമണി ഒന്ന് നിർത്ത്. അബോ, ഡാ അബോ, നീ എവിടെയാ? ഇവനെ പിടിച്ച് പുറത്താക്ക ആദ്യം. അബോ, എന്റെ പൊന്നേട്ടാ, മാനി മാനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അല്ല, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കട്ടെ, എല്ലാം ഇപ്പോഴും സന്തോഷമായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ എന്റെ പൊന്നേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. പക്ഷേ ബർത്ത്ഡേ ഇവിടുത്തെ മോൾഡേയാ. മോളോ? ആ ആരാ നിങ്ങള്? എന്ത് കണ്ണുകളാ! ഈ കണ്ണുകളിലെ തീക്ഷ്ണത എന്നെ മുറിവേൽപ്പിക്കുന്നു. പക്ഷെ സ്നേഹത്തോടെ നോക്കിയാൽ ഹൃദയത്തിലെ ആ മുറിവ് പെട്ടെന്നുണങ്ങും. കവികൾ നോക്കിയാൽ കവിതകൾ താനേ ജനിക്കും. ഈ കണ്ണുകളിലേക്ക് നോക്കിയാൽ എല്ലാം മറന്നു നിന്നു പോകും. സമുദ്രത്തിന്റെ ശാന്തതയിലെ അടിക്കുന്ന ഈ നിമീലിത നേത്രങ്ങൾ ഒരു നിമിഷം പോലും അടയ്ക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ ഹൃദയം നിന്നു പോവും. കണ്ണുകളിലേക്ക് നോക്കരുത് കേട്ടോ. എന്താ നിങ്ങളെ കാണിക്കുന്നത്? ആരെ നിങ്ങൾ? മമ്മി, ഇത് മിസ്റ്റർ ക്രാക്ക്പോട്ട് ആണ്. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? നിനക്ക് ഇയാളെ അറിയോ? ഹായ് മിസ് അണ്ടർസ്റ്റാൻഡിംഗ്. ഓ മൈ ഗോഡ് ഡ്യൂഡ്, വാട്സ്ആപ്പ്. ഹായ് ഹായ്. കുട്ടികളെ, നിങ്ങൾക്ക് ഈ വായടിയെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല മമ്മേ, ഇയാളെ അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് കണ്ട പരിചയവാ. അമ്മൂമ്മയോ? ഇല്ലല്ല, ഇല്ലല്ല, അതിനൊരു സാധ്യതയില്ല. അമ്മൂമ്മയോ? മാഡത്തിനെ കണ്ട അമ്മൂമ്മയാണെന്ന് തോന്നത്തേ ഇല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കണം വായാടി, ഞാൻ അമ്മൂമ്മ തന്നെയാ. ഇതെന്റെ മോള്, പിന്നെ ഇതെന്റെ ചെറുമോള്. ഇല്ല ഇല്ല, എന്തിനാ തമാശ പറയുന്നത്? മാഡം ഇവരുടെ ചേച്ചിയാണ് അല്ലേ? സത്യം പറ. മിസ്റ്റർ ക്രാക്ക്പോട്ട്, ഇതെന്റെ മമ്മിയാ.
Aisha. And you, get out. Keto, in the mold of another? Get out. In the chat, Stalem Kaliakron, Pokipoka, Vega Martang. Hey, oof, Marathon Day style Ganda. Manasilu couldn't get to Ishi. Or may die in the lam Marnaboy. Marnaboy the lam, weaned Mormavan. In the Kandugulikinoka, Nyam Parina the Kaker, any wishes again. Crackpot in the canal and knocker the Unu Minda the Kinamole Nihara and the Indu Pare in the parent Buthil Janakin Sound the Ritil Romeo Ratri Ayalum Pagala Ayalum Menda Pere Alavadin Alavadino Ah, magic Lamulano Namada Agrangal Sadicernala. I am going to go to the crackpot. I am a little bit of a problem. Means Bhumi? Hi, Avani. Alavadin. Okay, sherry. Yes, my princess. Thank you so much. Amume, Avani Pere Nadan Agrikino. Famous Avanundavla wrote a challenge in Jidron. Other one divili Malsertil participated Chedan or a pet in Jichirik. I will pay him for the same thing. Enashiri, pet under the remainder of the Madana, Taluchima, the other and Yamportanondo. A pinnacle of chai when I got injured. Get out. Pinna toast breadum and a good jam good at the gate, but I didn't know. Get out. Okay. Mummy, is there a crackpot? Taksha chilapo. Sherikum, Genex fashion show Natakanundangil. On the tries either in the corpum. Mole, Idine Kurzanamalo, Hunuda, logical on the Eriki Paranula.
മാധവൻ സാർ, നമുക്ക് ആറ് കുട്ടികൾ വേണം. ഇതുവരെ അഞ്ചുപേരെ ആയിട്ടുള്ളൂ. കിരൺ സാർ, ഞാൻ ഈ കാര്യത്തിന് വളരെ പെർഫെക്റ്റ് ആയ ഒരാളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ആറാമത്തെ കുട്ടിയും കിട്ടിയിരിക്കും. താങ്കൾക്ക് പരാതി പറയാനുള്ള ഒരവസരം ഉണ്ടാവില്ല. ആഫ്റ്റർ ഓൾ, താങ്കൾ എന്റെ ആശിഷിന്റെ കുഞ്ഞനിയനല്ലേ? ഈ ഫാഷൻ ഷോ ചേട്ടന്റേതല്ല, മിസ്സിസ് രാജേശ്വരി വർമ്മയുടേതാ. താങ്കൾക്കറിയോ, ഈ ഫാഷൻ ഷോയിൽ ജയിക്കുന്ന ആളിന്റെ ലൈഫിന് തന്നെ മാറ്റമുണ്ടാവും. കന്യാ ഗാർമെന്റ് ബ്രാൻഡിന്റെ പരസ്യത്തിൽ വരും അവൾ. അതൊക്കെ ശരി തന്നെയാ. രാജേശ്വരി മാഡത്തിനും ഇതിലൊരു പരാതി ഉണ്ടാവില്ല. ഞാനല്ലേ ഉറപ്പ് വരുന്നത്. പക്ഷെ മാഡം എവിടെയാ? അമ്മാം ചേട്ടന്റെ കല്യാണക്കാരിയുമായി പുറത്തു പോയിരിക്കുക. രണ്ടു ദിവസത്തിനകം വരും. ഹായ് മാധവൻ സാർ. ഏയ് ആശിഷ്, എത്ര ദിവസമായി കണ്ടിട്ട്. എ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ? നിന്റെ വിവാഹത്തിന് വേണ്ടി അല്ല, എന്തിനാ? അമ്മേ, പിന്നെന്തൊക്കെയുണ്ട്? ശരി. അതെ അമ്മേ, എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ശരി, ആ ഞാൻ കൊടുക്കാം. അമ്മയ്ക്ക് ചേട്ടനോട് സംസാരിക്കണമെന്ന്. പറയൂ അമ്മേ. ഞാനോ? പക്ഷേ ശരി, ഞാൻ നോക്കാം. അമ്മ കിരണിനോട് ഒന്ന് പറഞ്ഞേക്ക്. ശരി. ആ അമ്മേ. പക്ഷെ അമ്മേ, ശരി. മാധവൻ സർ, അമ്മ പറഞ്ഞിരിക്കുന്ന എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ പേഴ്സണലി നോക്കണമെന്ന്. അത് ശരി, അതൊരു നല്ല കാര്യമല്ലേ? അതുകൊണ്ട് സാർ ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഈ ഡിസൈൻസ് എല്ലാം ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്നിട്ട് നാളെ ഞാൻ സാറിനെ വിളിക്കാം. നമുക്ക് ഒരുമിച്ച് ഇതേപ്പറ്റി സംസാരിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ, ഞാനിപ്പോ ഇറങ്ങാം. ഡിസൈൻ എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ കിരൺ സാർ, കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ മുഖം വലിച്ചിട്ടിരിക്കുന്നത്? ഞാൻ ഈ ജോലികളൊക്കെ ചെയ്താലും അമ്മയുടെ പെറ്റ് നീ തന്നെ ആയിരിക്കും. ചേറ. ചായ തരൂ, ബ്രെഡ് ടോസ്റ്റ് തരൂ, ജാമും കൂടി. നിന്നെ ഇന്ന് ഞാനുണ്ടല്ലോ. കൊച്ചുകുട്ടിയാണെന്ന് അവന്റെ വിചാരം. അപ്പോ ആ ഡോർ അടയ്ക്ക്, ഇല്ലെങ്കിൽ അവൻ വീണ്ടും കയറി വരും. മമ്മി, ഇതൊരു ക്രാക്ക് പോട്ടാ. പക്ഷെ ചിലപ്പോ ശരിക്കും ജെനക്സ് ഫാഷൻ ഷോ നടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ എന്താ കുഴപ്പം? വേണ്ടെന്ന് പറഞ്ഞില്ലേ, പഠിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാ മതി. മനസ്സിലായോ? നമുക്കെന്തായാലും അവനിയെ ഫാഷൻ ഷോയ്ക്ക് ഒന്ന് അയച്ചു നോക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം. ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. അബു, താങ്ക് യു എന്റെ ചക്കരെ. നീ അതൊന്ന് ശ്രദ്ധിക്കണം മോളെ. ഞാൻ ഇപ്പൊ മാറും. അമ്മായി, എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാം ശരിയാവും. അമ്മായി, എനിക്കും അറിയാം ആരാ നല്ലത് ആരാ ചീത്തെന്ന്. ഇത്രയും കാലം ആളുകൾ എന്റെ നിഴൽ കാണുമ്പോഴേ മാറിപ്പോവും. പക്ഷേ അവനുണ്ടല്ലോ, എന്നെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. അവൻ വളരെ നല്ലവനാ അമ്മായി. കൊള്ളാടാ നിന്റെ ഒരു ഫിലോസഫി.
അങ്ങനെ പറയ, കറക്റ്റ് ഡയറക്ഷനിലാ നീ പോകുന്നത്. നീ ഇപ്പൊ ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ എന്റെ ചെരുപ്പ് കൊണ്ട് നിനക്ക് തല്ല് വാങ്ങിക്കണോ? അയ്യോ അമ്മൂമ്മേ, ഞാൻ എങ്ങനെ പോകും? നിങ്ങൾ ദേഷ്യപ്പെടുന്ന കാണാൻ എന്തു ഭംഗിയാ. തെമ്മടി വായി നോക്കി, നാണോ ഇല്ലാത്തവൻ മിണ്ടായിരുന്നു. മോളെ, ഇതിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഇവന്റെ വാച കൂടി നമ്മൾ സഹിക്കേണ്ടി. വേണ്ടമ്മേ. അപ്പൊ ഡോർ ലോക്ക് ചെയ്യ് പ്ലീസ്. അവനെ ഞാൻ ഒരു ഫാഷൻ ഷോയ്ക്കും അയക്കുന്നില്ല. മമ്മി, മമ്മിക്ക് എന്നോട് വിശ്വാസം ഉണ്ടോ? എത്ര ദിവസത്തേക്ക് ഞാൻ ഇവിടുത്തെ പോയത്? രണ്ടു ദിവസത്തേക്ക്. ഇതെന്താ മറുപടി പറയി? എന്താ ഇതൊക്കെ? നീ അവനിയുടെ അടുത്ത് എങ്ങനെ എത്തിയത്? പക്ഷെ നമുക്ക് ആ കുട്ടിയിൽ നിന്ന് ഒരു അപകടം ഉണ്ടാവില്ല. അവൾ ചേട്ടനെ പപ്പയായി അംഗീകരിക്കുന്നു പോലുമില്ല. ആ കുട്ടി സ്വയം ഒന്നും പറയില്ല. നീ അവളെ കൊണ്ട് പറയിക്കും. അമ്മയ്ക്ക് എന്നോട് വിശ്വാസം ഉണ്ടോ? ആന്റി, അവന് തീർച്ചയായും ജയിക്കും. അലാവുദ്ദീൻ എന്നെ പ്രിൻസസ് ആണെന്ന് പറഞ്ഞില്ലേ? ഓ മൈ പ്രിൻസസ്, ഐ ലവ് യു. അവനിക്ക് ഇപ്പൊ പഠിപ്പാണ് ഏറ്റവും പ്രധാനം. മമ്മി, ഞാൻ നന്നായി പഠിക്കുകയും ചെയ്യും. പക്ഷേ ഒരു ചാൻസ് കിട്ടുമ്പോ ട്രൈ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? സമ്മതിക്കും മമ്മി, പ്ലീസ്. ആന്റി, അലാവുദ്ദീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനി ഉറപ്പായും ജയിച്ചിരിക്കും. ഞാൻ ഹാൻസം ആണെന്ന് അലാവുദ്ദീൻ പറഞ്ഞില്ലേ? ഹാൻസം, താങ്ക് യു. കുറച്ച് ടൈം തെറ്റിപ്പോയല്ലേ, സോറി. അലാവുദ്ദീൻ, നിങ്ങൾ എന്നെ കുറിച്ച് ഓർമ്മിച്ചോ? അല്ലെങ്കിൽ എന്നെ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ലല്ലോ. അകത്തേക്ക് വരൂ. അകത്തോ? യോ, ദാ വന്നു. ഇവനെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? ഇല്ല മമ്മി, എനിക്ക് എന്നിൽ തന്നെയാണ് വിശ്വാസം. ഇത് മിസ്റ്റർ ക്രാക്ക്പോട്ട് അല്ലേ? ഈ കോമ്പറ്റീഷനിൽ ഈ ആന്റി തന്നെ ജയിക്കുന്നു. കാരണം എന്നെ നന്നായി മനസ്സിലാക്കിയ ആദ്യത്തെ കുട്ടിയായത്. ആദ്യത്തെ കുട്ടിയോ? അമ്മൂമ്മ, അത് പിന്നെ മറ്റുള്ളവർ അഞ്ച് തവണ കണ്ടാലും എന്നെ മനസ്സിലാക്കില്ല. പക്ഷെ അവള് രണ്ടാമത്തെ കണ്ടപ്പോ തന്നെ എന്നെ മനസ്സിലാക്കി. വെരി ഗുഡ്. ശരി, ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. പക്ഷെ പഠിത്തത്തിൽ എന്തെങ്കിലും അലസത നീ കാണിച്ചാ അന്ന് ഞാൻ എല്ലാം നിർത്തും. കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. നെക്സ്റ്റ് ടൈം മേ ബി. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ബൈ ഹാൻസം, ബൈ പ്രിൻസസ്. എന്റെ അബു. അപ്പൊ നാളെ വരാം. ശരിക്കും ക്രാക്ക്പോട്ട് തന്നെയാ. ആയിഷ, പെട്ടെന്ന് വിളമ്പിക്കോ, വിശന്നിട്ട്. എന്റെ പേര് അവനി ആയിഷ എന്നാണ്. ഒരു
ഫാമിലി കംപ്ലീറ്റ് ആവുന്നതിന്, നോർമൽ ആവുന്നതിന് പരസ്പരമുള്ള സ്നേഹം അത്യാവശ്യമാണ്. ആ സ്നേഹം എന്റെയും എന്റെ മമ്മിയുടെയും പക്കലുണ്ട്. എത്ര ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് പോയത്? അതും രണ്ടു ദിവസത്തേക്ക്. അപ്പൊ രണ്ടു ദിവസം കൊണ്ട് എന്തൊക്കെ ഇവിടെ നടന്നത്? ഇതെന്താ മറുപടി പറയി, എന്താ ഇതൊക്കെ? നീന അവനിയുടെ അടുത്ത് എങ്ങനെ എത്തിയത്? അമ്മ, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ അവനിയെ തടയണമെന്ന്. ഞാൻ ചേട്ടനോട് പറഞ്ഞതുവാ, പക്ഷെ ചേട്ടൻ എന്നാ പിന്നെ നീ തടയാത്തതെന്താ? അമ്മ, ഞാൻ എങ്ങനെയാ? ചേട്ടൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. ഇതൊന്നും ഉപയോഗിക്കാൻ ശീലിക്ക് കിരൺ, ബുദ്ധി പ്രയോഗിക്കാൻ പഠിക്ക്. നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, യുദ്ധം എപ്പോഴും ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാ ജയിക്കുന്നത്. അമ്മ പറഞ്ഞത് ശരിയാ, എനിക്ക് തെറ്റുപറ്റി. ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല. ഇതും മറക്കണ്ട. ഈ യുദ്ധത്തിൽ ഒരു കാരണവശാലും ഞാൻ തോൽക്കാൻ പാടില്ല, എന്ത് വില കൊടുത്തിട്ടായാലും ശരി. പക്ഷേ നമുക്ക് ആ കുട്ടിയിൽ നിന്ന് ഒരു അപകടം ഉണ്ടാവില്ല. അവൾ ചേട്ടനെ പപ്പയായി അംഗീകരിക്കുന്നു പോലുമില്ല. ആ കുട്ടിയെ നീ അത്രയ്ക്ക് സാധുവായി കാണരുത് കിരൺ. തോൽക്കുന്നവരാരാണെന്നറിയോ? ശത്രുക്കളെ ബലഹീനരായി കാണുന്നവരാ. ആ കുട്ടി സ്വയം ഒന്നും പറയില്ല, നീന അവളെ കൊണ്ട് പറയിക്കും. ഇതും മറക്കരുത്, നീന ഇതുപോലുള്ള അനാഥരുടെയും ജാരസന്തതികളുടെയും സ്ഥാപനമാണ് നടത്തുന്നത്. അവൾക്ക് നന്നായിട്ടറിയാം കിരൺ, ഈ കുട്ടികളുടെ മനസ്സൊക്കെ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടത്. ഈ നീന എന്താ ഫോൺ എടുക്കാത്തത്? ഇനി അവളെങ്ങാനും സത്യം അറിഞ്ഞിട്ടുണ്ടാവോ? നീ അത് ആശിഷിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. നീന അവരോടിങ്ങനെ അടുത്തിടപഴകുന്നത് നമുക്ക് വലിയ അപകടമുണ്ടാക്കുന്ന കാര്യമാണ്.